നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എന്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ പറയുന്ന ഏകസന്താന യോഗം പല വട്ട ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഏകസന്താന യോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു നക്ഷത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. സന്താന പ്രകരണം എന്ന് പറയുന്ന ഒരു ഭാഗം ഗ്രന്ഥങ്ങളിലുണ്ട്. ജാതക പാരിജാതമോ അല്ലെ സമ്പൂർണ്ണ ജാതക ഗണിതമോ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലോ ആണ് ഇത് വിവരിച്ചിരിക്കുന്നത്, സന്താന പ്രകരണം വിവരിച്ചിരിക്കുന്നത്. ആ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്പസന്താനങ്ങളും അല്ലെ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാകുന്നതും സന്താനം ഇല്ലാത്തതും വന്ധ്യതാ രീതിയിലുള്ള വിഷയങ്ങളും, ഏതൊക്കെ ഗ്രഹങ്ങൾ ഇന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ വന്ധ്യത ഉണ്ടാകാം എന്നൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ള അത് നോക്കിയാണ് ജാതകവും സാധാരണ നമ്മൾ എഴുതി കൊടുക്കാറുള്ളത്. അതിനകത്തെല്ലാം ഉണ്ട്. ആദിത്യം മുതൽ 9 ഗ്രഹങ്ങളുടെ ചൊവ്വ, 1 ഭാവത്തിൽ, 2 ഭാവത്തിൽ, 3 ഭാവത്തിൽ നിന്നുള്ള ഫലം, ദിഗ്രഹ യോഗഫലം, 2 ഗ്രഹങ്ങൾ ഒന്നിച്ചൊരു രാശിയിൽ നിന്നുള്ള ഫലം, ഏത് കൂറാണ് ജനിക്കുന്നതെങ്കിൽ ആ കൂറിലുള്ള ഫലം, തിഥിഫലം, ഏത് തിഥിയിലാണ് നക്ഷത്രത്തിലാണ് ഒക്കെ ലഗ്നഫലം, മേടം തൊട്ട് ഇടവം തൊട്ടൊക്കെയുള്ള ലഗ്നഫലം, പിന്നെ ദശകാല ഫലം, ഗർഭശിഷ്ട ശിഷ്ടദശ എന്ന് തന്നെയല്ല ഗർഭശിഷ്ടദശ എന്നാണ് സാധാരണ പഴയ കാലത്ത് എഴുതി വന്നിരുന്നത്. ആ ഗർഭ പ്രസവിച്ചു കഴിഞ്ഞതിനുള്ളിൽ ആ ഒരു ശിഷ്ടമായിട്ട് വരുന്നതായിട്ടുള്ള നാഴിക വിനാഴിക വെച്ചിട്ടാണ് നമ്മൾ ഗർഭശിഷ്ടാച ഇത്ര വയസ്സ്, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര നാഴിക, ഇത്ര വിനാഴിക, ഇത്രയും കാര്യങ്ങളാണ് ഗണിക്കുക. എന്നുവെച്ചാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചൊരു കുട്ടിയാണ് അശ്വതി മാസം മൂലം കേതുർദശ, ഇപ്പം 3 വയസ്സ്, 6 മാസം, 8 ദിവസം, 22 നാഴിക അല്ലെങ്കിൽ 15 വിനാഴിക വരെ ഇന്ന ദശാകാലം, കേതുർദശാകാലം, അല്ലെ കേതുകൊണ്ട് കരിച്ചൊക്കെ ഇറക്കി, അതൊക്കെ കണക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ അല്പസന്താനം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്പസന്താനമാണെന്ന് വിചാരിച്ചിരിക്കരുത്, എനിക്ക് സന്താനം ഉണ്ടാകില്ല എന്നുള്ളതല്ല. അല്പസന്താന യോഗം എന്ന് പറഞ്ഞാൽ യോഗം ഗ്രഹനിലയുടെ പരിശോധിച്ചിട്ടേ ചെയ്യാവൂ. അനിഴ നക്ഷത്രക്കാർക്ക്, അതുപോലെ ഉത്രാട നക്ഷത്രക്കാർക്ക്, തിരുവോണ നക്ഷത്രക്കാർക്ക്, അതുപോലെ തന്നെ ഔട്ടം നക്ഷത്രക്കാർക്ക്, അതുപോലെ പുണർദം, മകം, അതുപോലെ ഭരണി, രോഹിണി, തിരുവാതിര, അശ്വതി, അനിഴം, അനിഴ എന്ന് പറയുന്നതാണ് അനിഴം, അതുപോലെ ചിത്തിര, ചില ചിത്തിര നക്ഷത്രക്കാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള അത് ചില ആയില്യ നക്ഷത്രക്കാർക്ക്, ഇവർക്കൊക്കെ ഏകസന്താനം, ഒരു സന്താനങ്ങൾ മാത്രമുള്ള യോഗമുള്ളതാണ്. അത് ഭർത്താവിൻ്റെ ഗ്രഹനിലയുടെ നോക്കിയതിന് ശേഷമേ പറയാവുന്നുള്ള, ഇത് ഒരു പൊതുഫലമാണ്, ഇതെല്ലാം ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു ജ്യോതിഷനെ സമീപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ചിലർ പറയത്തില്ലേ തിരുവാതിര നക്ഷത്രക്കാർക്ക് കല്യാണം താമസിച്ച് നടക്കുകയുള്ളൂ, മകേര നക്ഷത്രക്കാർക്ക് താമസിച്ച് നടക്കുകയുള്ളൂ, തൃക്കേട്ട നക്ഷത്രത്തിന് താമസിച്ച് നടക്കുകയുള്ളൂ, പുണർ നക്ഷത്രത്തിന് 19 വയസ്സ് നടന്നില്ലെങ്കിൽ പിന്നെ 27 വയസ്സ് കഴിഞ്ഞ് നടക്കുകയുള്ളൂ. അതൊക്കെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ആൾക്കാർ പറയുന്നത്. അതുപോലെ ഇരുമാസം, രണ്ട് മാസം എന്ന് പറയുന്ന മാസമുണ്ടോ? ഒരിക്കലും ഇല്ല. അതൊക്കെ സങ്കല്പം മാത്രമാണ്. കാരണം മിഥുനം 31 കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തുലാം വരുന്നതായിട്ടുള്ള 30 കഴിഞ്ഞ് അടുത്ത കുറിച്ച് 1 ഒരു ഇരട്ട കുട്ടി പ്രസവിക്കുകയെന്ന് വിചാരിക്കുക. ഒരു കുട്ടി പ്രസവിച്ചതിന് ശേഷമേ അടുത്ത കുട്ടി വരുള്ളൂ, ഒന്നിച്ചൊരിക്കലും പ്രസവിക്കാറില്ല, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് ഏകസന്താന യോഗം, ആ യോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിവാഹത്തിന് ശേഷം നമ്മൾ കുറേ ഔഷധങ്ങളും ആയുർവേദ ഔഷധങ്ങളും, ഒരു കുഴപ്പവുമില്ലാത്ത സാധനങ്ങൾ, സുകുമാരഹൃദ നെയ്യ്, അതുപോലെ തന്നെ ഫലസർപ്പിസ്, ഇതൊക്കെ ജപിച്ചുള്ളിക്കഴിക്കുക, അവരുടെ ആരോഗ്യത്തെ സൃഷ്ടിക്കുക. കല്യാണഹൃദ നെയ്യ്, കല്യാണഹൃദം പുരുഷന്മാർ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുക. അതിൻ്റെ ബീജാണുക്കൾ വർദ്ധിക്കാനും ഓജസ്സും തേജസ്സും ഉണ്ടാകാൻ കല്യാണഹൃദം നെയ്യ് ഏറ്റവും നല്ലതാണ്. ഒരു വൈദ്യനെ കണ്ട് അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ കണ്ട് ചോദിച്ചതിന് ശേഷം അത് കഴിക്കുക. സഹസ്രയോഗത്തിൽ പ്രത്യേകം അതിൻ്റെ ആയിട്ടുള്ള ഹൃദങ്ങളുടെ കൂട്ടുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കല്യാണഹൃദം എന്തിനൊക്കെ കൊള്ളാം.
ഓരോ അത് കല്യാണഘൃതം ഉണ്ടാക്കുന്ന ഇടിച്ച് പിഴിഞ്ഞ് ചാറാക്കി നെയ്ക്കകത്താക്കി നെയ്യ് പരുവപ്പെടുത്തി എടുക്കുന്ന സാധനമാണ് കല്യാണ ഘൃതമാണെങ്കിലും സുകുമാരഘൃതമാണെങ്കിലും. ഇപ്പോൾ നമ്മൾ തന്നെ ദ്രാക്ഷാരിഷ്ടം, ദ്രാക്ഷാരിഷ്ടം എന്തിനാ ഉപയോഗിക്കുക? രക്തശുദ്ധിക്കും രക്തം ഉണ്ടാകാനും ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ കഴിക്കുന്നതാണ് അല്ലേ. അത് തന്നെ ബലാരിഷ്ടമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെയുള്ള ഒരു ബലാരിഷ്ടം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുക. അശോകാരിഷ്ടമുണ്ട്, അതുപോലെ തന്നെ പിന്നെ ജീരകാരിഷ്ടമുണ്ട്. ജീരകാരിഷ്ടം ഗ്യാസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ കൂട്ടുകളുണ്ട്, അഭയാരിഷ്ടമോ അല്ലെങ്കിൽ പിന്നെ ദശമൂലാരിഷ്ടമോ. ദശമൂലാരിഷ്ടം പൊതുവായിട്ട് കഴിക്കാം, സർവ്വ രോഗ നിവാരണിയാണ് ദശമൂലാരിഷ്ടം. കൊട്ടച്ചുക്കാദി എന്ന് പറയുന്നതുപോലെ കൊട്ടച്ചുക്കാദിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ വൈദ്യത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ ഏകസന്താന യോഗം ഉണ്ടാകുന്ന, അപ്പോൾ ആ സന്താനം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളും ശുദ്ധവൃത്തിയും ഈശ്വരനാണ് നമുക്ക് സന്താനങ്ങൾ തരിക. ആ ഭഗവാനോട് കരുണാമയനായ ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയും വഴിപാടുകളും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഗർഭിണി എപ്പോഴും ഒരു ഗർഭസ്ഥിതയായിരിക്കുമ്പോൾ പറയുന്നത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു സമയമാണ്. ആ ഒരു സമയം അതെന്താഗ്രഹിച്ചാലും അവരെ ഉപദ്രവിക്കരുത്, അവരെ പ്രഹരിക്കാൻ പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല, അവരെ കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ അവർക്ക് മനസ്സിൽ കൊണ്ടു കഴിഞ്ഞാൽ കുട്ടിക്കതുണ്ടാകും. ഒരു വെടി പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല. ഇതൊക്കെ പ്രത്യേക, അതുകൊണ്ടാണ് ഇരുമ്പ് കൊണ്ടുള്ള മോതിരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടണമെന്നൊക്കെ പറയുന്നത്. പ്രസവരക്ഷാ മരുന്നുകൾ അതിന് പ്രസവരക്ഷാ മരുന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ്. മുമ്പ് നമ്മൾ അതാത് രീതിയിൽ പുരുഷനും സ്ത്രീയും ഒരു 1-2 മാസം കായശക്തിയും കായബലവും ഒക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഉത്തമനായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രവാനായിട്ടുള്ള പുത്രന്മാരും പുത്രിമാരും ഒക്കെ ജനിച്ചിരിക്കും. സംശയമില്ല, നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ ദശരഥന്റെ കഥയും മറ്റ് കഥകളും ഒക്കെ കേട്ടിട്ടില്ലേ? അവരൊക്കെ ഔഷധ സേവ, വൈദ്യൻ വന്ന് ഔഷധ സേവ നടത്തിയിരിക്കും. പച്ചമരുന്നുകൾ കൊണ്ടല്ല, ഇംഗ്ലീഷ് മരുന്നല്ല, പച്ചമരുന്നുകൊണ്ട് അത് ചെയ്താൽ ഉത്തമ സന്താനം ഉണ്ടാവും. അതുകൊണ്ട് ഏകസന്താനം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് വിചാരിക്കരുത്. ഇത്രയും പറഞ്ഞ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാകാനും സാധ്യത ആയിരിക്കാം, ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും സന്താനങ്ങൾ ഈശ്വരൻ തരുന്നതാണ്, അതിനെ ഒരിക്കലും നശിപ്പിക്കാനോ നഷ്ടപ്പെടുത്താനോ പാടില്ല. അത് പിന്നെ വരുന്ന തലമുറയ്ക്ക് അത് ദോഷത്തെയും ദുരിതത്തെയും ഒക്കെ ചെയ്യും. സംശയമില്ലാത്ത കാര്യം, ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ച് സൽസന്താനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ആരുടെയാ ഭഗവാന്റെ കടപ്പാടും. കാണണം.